എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു ഇടിവെട്ട് ആറ്റിത്തയാണ്. ഒറ്റത്തോട്ടത്തിൽ വലിയ മാറ്റങ്ങളും ദർശിക്കാൻ സാധിച്ചില്ലെങ്കിലും അത് സ്വാഭാവികം മാത്രം. ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ 9 വർഷമായ ഈ 220 ഇന്ന് സ്റ്റോക്ക് കണ്ടീഷൻ ലഭിക്കുന്ന ഈ വാഹനത്തിൽ പല മാറ്റങ്ങളും കാണാൻ കഴിയും. അപ്പോൾ നമുക്കത് ചെറിയ കാര്യങ്ങൾ തുടങ്ങുന്നതാണല്ലോ അതിൻ്റെ ഒരു കീഴടക്കം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സെലോണിൻ്റെ HID ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അണ്ടർ സൈഡിൽ ഫുള്ളായിട്ട് നമുക്ക് LED ഹെഡ്ലൈറ്റ് ആണ് കയറ്റിയിരിക്കുന്നത് വണ്ടിയിൽ. അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റിലാണെങ്കിൽ വൈറ്റ് LEDs ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടെയിൽ ലൈറ്റും ഇഗ്നിഷനും ബ്ലൂ LEDsഉം യൂസ് ചെയ്തിരിക്കുന്നത് വാഹനത്തിലാണെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള ഇറിഡിയം സ്പാർക്ക് പ്ലഗ് ആണ് ഈ വാഹനത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ കോഡോയസിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പവർ കേബിൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പവർ ഫിൽട്ടർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇൻടേക്കിൽ. സിലിണ്ടർ കിറ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 250 cc സിലിണ്ടർ കിറ്റ് ആണ് എടുത്തേക്കുന്നത് വാഹനത്തിനായിട്ട്. ഇപ്പോൾ ന്യൂ മോഡൽ 2 രണ്ടർ ബെല്ലും ഈ വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടയർസിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ട് മിഷലിൻ്റെ 110 റേഡിൽ ടയറും, ഇപ്പോൾ റിയറിലേക്ക് വരുമ്പം നമ്മുടെ പിരലിയുടെ സ്പോർട്സ് ഡീമർ എന്ന് പറയുന്ന ടയറാണ് 130 ടയറാണ് വരുന്നതല്ല യൂസ് ചെയ്തിരിക്കുന്നത്. എക്സസിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഡബിൾ സൈലൻസർ ആണ് ഈ വാഹനത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുന്നതാണ് സ്റ്റോക്ക് സൈലൻസറിൽ തന്നെ. അതുപോലെ തന്നെ എയർ ഹോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ വാഹനത്തിൽ. കൂടാതെ റേസിംഗ് CD യൂണിറ്റ്, ബ്രംബോയുടെ ഹൈഡ്രോളിക് ക്ലച്ചും ബ്രേക്കും അതുപോലെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ വാഹനത്തിൻ്റെ മറ്റ് പ്രത്യേകതകളാണ്. പിന്നെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് 1x1 എന്ന് പറഞ്ഞു പോകാം. ഇപ്പോൾ ഹാൻഡിൽ വെയ്റ്റ്, അതുകൊണ്ടുതന്നെ റിയർ ഹാൻഡ് റെസ്റ്റ് എന്നിവ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് വാഹനത്തിൽ. അതുപോലെ തന്നെ ചെറിയൊരു മാറ്റം എന്ന് പറയുന്നത് ഡബിൾ വൈസറും അണ്ടർഫോഗ് ലാമ്പും യൂസ് ചെയ്തിട്ടുണ്ട് വാഹനത്തിൽ. കൂടുതൽ റൈഡിംഗ് സേഫ്റ്റിക്കും നമ്മുടെ നൈറ്റ് വിഷനും എല്ലാം വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് വാഹനത്തിൽ. അതുപോലെ തന്നെ ഹസാർഡ് ലൈറ്റ് കയറ്റിട്ടുണ്ട് വാഹനത്തിൽ. 4 ഇൻഡിക്കേറ്റർസും കസ്റ്റം മോഡിഫൈഡ് ആണ്, ബ്ലാക്ക് ഷെയ്ഡ് ആണ് ചെയ്തിരിക്കുന്നത് വാഹനത്തിൽ. ഇപ്പോൾ ഫ്യൂച്ചറിൽ കുറച്ച് മാറ്റങ്ങളോടെ വാഹനത്തിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങളോടെ നമുക്ക് പറഞ്ഞ് ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് YSS-ൻ്റെ സസ്പെൻഷൻ ആണ്. അതുപോലെ തന്നെ വേറൊരു ഇടിലെ മാരകമായിട്ട് എന്ന് പറയുന്നത് റേഡിയേറ്റർ ഈ വണ്ടിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. പുതിയ
പറഞ്ഞു വരലൊന്നും.